ശ്രീ ശ്രീജിത്ത് ദിവാരൻ നോക്കൂ. അസമിലെ പൗരത്വ രജിസ്റ്റർ നമുക്കറിയാം, ഇതിനെ തുടർന്ന് ഇനി പ്രതീക്ഷിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി അതാണ് പൗരത്വ രജിസ്റ്റർ ആണ്. 19 ലക്ഷം ആളുകളാണ് അന്ന് എൻ ആർ സിയിൽ നിന്ന് പുറത്തു നിന്നത്. അതിൽ ഏകദേശം 14 മുതൽ 15 ലക്ഷം ആളുകൾ ഹിന്ദുക്കളുമായിരുന്നു. അപ്പോൾ ഈ നിയമം വരുന്നതോടുകൂടി ഈ 15 ലക്ഷം ആളുകൾ ലീഗലാകുകയും ഇതിന് പുറത്തു നിൽക്കുന്ന 4 ലക്ഷം മുസ്ലിങ്ങൾ ഇല്ലീഗൽ ആകുകയും ചെയ്യുന്നു. ഇപ്പോൾ ബി ജെ പി ഉയർത്തുന്ന വാദം അത് ഈ ഒരു അനീതിയെ ന്യായീകരിക്കാൻ മാത്രമുള്ളതാണ്. അല്ല, നമുക്കിപ്പോൾ നമ്മുടെ മുന്നിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൊരു വിഷയമുണ്ട്, അതായത് എൻ എസ് മാധവൻ്റെ ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങിയത്. അത് ഈ മുംബൈ എന്ന് പറയുന്ന 1988 എഴുതിയിട്ടുള്ള കഥ. ആ കഥയിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യം ഉന്നയിക്കുന്നത് എങ്ങനെയാണ് ഈ ബംഗ്ലാദേശ് പൗരത്വം അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന മനുഷ്യർ അല്ലെങ്കിൽ 1971 കുടിയേറ്റം ആണ് അതിലൊരു വലിയ ഒരു പോയിൻ്റായിട്ട് നിൽക്കുന്നത്. ആ പോയിൻ്റ് തന്നെയായിരുന്നു അസമിലെ ഒരു വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നത്. അസമിൽ വളരെ ദീർഘകാലമായിട്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. 70-കളുടെ അവസാനം മുതൽ 71 ശേഷം വളരെ രൂക്ഷമായിട്ട് അവിടെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു, വലിയ പ്രതിസന്ധികൾ നടന്നു. ഇതിനെല്ലാം ശേഷം 1983 ഇവിടെ അവിടുത്തെ പല കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അസം പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒക്കെ അറിയാവുന്നതാണ്, സ്വാഭാവികമായിട്ടും ഇതിനിടയിൽ വച്ച് വന്നിട്ടുള്ള ഈ ഒരു രേഖയ്ക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോയ മനുഷ്യരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരേ ദേശവും ഒരേപോലെയുള്ള ആളുകളുമായിരുന്നു. അങ്ങനെ അതായത് പിന്നെ മാത്രമല്ല, ഇതിലൊരു പ്രധാനപ്പെട്ട നമ്മുടെ ഒരു പോയിൻ്റ് നേരത്തെ സംസാരിച്ച സുഹൃത്ത് പറയുന്നുണ്ടായിരുന്നു, ഗാന്ധിജി ഈ പറയുന്ന രീതിയിൽ നമ്മുടെ പുറത്തേക്ക് പോയ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് അനുമതി ഒരു ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ അനുമതി വേണമെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. കാരണം ഗാന്ധിജിയുടെ അവസാനത്തെ ഒരു സത്യാഗ്രഹം, ഡൽഹിയിൽ വെച്ച് നടക്കുന്ന അവസാനത്തെ സത്യാഗ്രഹം അവസാനിക്കുന്നതിന് അദ്ദേഹം പൂർണ്ണമായിട്ടും വച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ നിരാഹാരം അവസാനിപ്പിക്കാനുള്ളൊരു പോയിൻ്റായിട്ട് പറഞ്ഞിരുന്നു പോലും പാകിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്കോ, അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് അടക്കമുള്ള പാകിസ്ഥാനിലേക്ക്, കിഴക്കൻ പാകിസ്ഥാനിലേക്കോ പടിഞ്ഞാറൻ പാകിസ്ഥാനിലേക്കോ, പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങൾക്ക് അത് നമ്മൾ പ്രത്യേകമായിട്ട് ആലോചിക്കണം, പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങൾക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹമുണ്ട് എങ്കിൽ, ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഇന്ത്യ ഒരു തടസ്സമാകരുത് എന്നുകൂടിയായിരുന്നു ഈ അവസാന നിരാകാരം അവസാനിപ്പിക്കുന്നതിനുള്ള ഗാന്ധിയുടെ ഏറ്റവും വലിയ പോയിൻ്റ്. അന്നത്തെ ഹിന്ദുത്വവാദികളെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ച കാര്യങ്ങളിലൊന്ന് അതായിരുന്നു. അല്ലാതെ ഗാന്ധി ഏറ്റവും എല്ലാവരെയും തിരിച്ചു വരാനായിട്ട് അനുവദിക്കണം. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനമായിട്ടുള്ള വാക്യം എന്ന് പറയുന്നത് ഈ പൗരത്വം എന്ന് പറയുന്നതിന് നമുക്ക് മറ്റൊന്നും തടസ്സമല്ല. ഇത് നമ്മളുടെ ഏറ്റവും മനുഷ്യർക്ക് മുഴുവൻ ഒരേപോലെ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ നിലനിൽക്കാൻ പറ്റുന്നൊരു സ്ഥലത്താണ് നമ്മുടെ പൗരത്വം സ്ഥിതി ചെയ്യുന്നത്. അതാണ് റൈറ്റ്സ് ടു ഹാവ് അതർ റൈറ്റ്സ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇന്ത്യൻ പൗരത്വത്തിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 1983 കൂടുതലായിട്ടുള്ള, അതായത് പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾക്ക് കൂടി വോട്ടവകാശം നൽകണം എന്നൊരു ചർച്ച വരികയും ആ വോട്ടവകാശം വരണമെന്നുള്ള ചർച്ച വലിയ അവിടുത്തെ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാവുകയും അസമിൽ 1983 സ്റ്റേറ്റ് ഇലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അത് സംഭവിച്ചത്. അന്ന് അവിടെ മറ്റേ വിസിറ്റ് ചെയ്തിരുന്ന അന്നത്തെ ബി ജെ പി അന്ന് 1980 രൂപവൽക്കരിച്ചിട്ടേ ഉള്ളൂ. 83 അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിന് പോയത് അന്നത്തെ അഖിലേന്ത്യ അധ്യക്ഷനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി ആണ്. അദ്ദേഹം അവിടെ അദ്ദേഹം ചർച്ച വരുന്നിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, ഇതേപോലെ വിദേശികളാണ് ഇപ്പോൾ അസമിൽ കയറി ഭരണം നടത്തുന്നത്, വിദേശികളാണ് ധാരാളമുള്ളത്, ഇവരെ നിയന്ത്രിക്കാനായിട്ട് ആരുമില്ല, പഞ്ചാബ് പോലെയുള്ള വല്ല സ്ഥലത്തൊക്കെ ആയിരുന്നെങ്കിൽ ഇവരെ കൊന്നു തള്ളിയേനെ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള, സാധാരണഗതിയിൽ വാജ്പേയിയെ കുറിച്ചിട്ട് നമുക്ക് പുറമെ ഇതുവരെയുള്ളൊരു പൊതുചരിത്രത്തിൽ കാണാവുന്ന, അദ്ദേഹം വളരെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, അദ്ദേഹം വളരെ അങ്ങനെയൊന്നുമില്ല, കവിതയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മാർഗം എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം അവിടെ നടത്തുകയും 1983 February 18 വെളുപ്പിന് നെല്ലി കൂട്ടക്കൊല എന്ന് പിന്നീട് അറിയപ്പെട്ട 18 ഗ്രാമങ്ങളിൽ മധ്യ ആസാമിൽ
ഏതാണ്ട് 3000 പേരെ കൂട്ടക്കൊല ചെയ്യുകയും സംഭവിച്ചിട്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ അസം അക്കോർഡ് എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ കൂട്ടക്കൊല ചെയ്ത ആളുകളെ ശിക്ഷിക്കുന്നതിന് പകരമായിട്ട് ഒരു പീസ് എഗ്രിമെൻ്റ് ഉണ്ടാക്കാനാണ് അന്നത്തെ കേന്ദ്ര സർക്കാർ, അക്കാലത്തിന് ശേഷം വന്ന രാജീവ് ഗാന്ധിയുടെ സർക്കാർ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് അസം അക്കോർഡ് ഉണ്ടാകുന്ന, അസം അക്കോർഡിന് ശേഷമാണ് ഈ NRC എന്ന് പറയുന്നത്, അതായത് 1971 ശേഷം പുറത്തു വന്നിട്ടുള്ള, അതാണ് ഈ NS മാധവൻ്റെ കഥയിലൊക്കെ 1971 ഒരു പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് നിൽക്കുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലേക്ക് സംശയങ്ങളും ചർച്ചകളും വന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും അവസാനം നടന്നിട്ടുള്ള പലതരം, നമുക്ക് ദീർഘമായി പറയേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൺവിനേഷൻ ആയിരുന്നു 2019 നടന്നിട്ടുള്ള അവിടുത്തെ സിറ്റിസൺഷിപ്പ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും. 1,906,653 പേരെ ഒരു ഡൗട്ട്ഫുൾ സിറ്റിസൺസായിട്ട്, അതായത് ഇന്ത്യയിൽ ലെജിറ്റിമേറ്റ് ആയിട്ട് വരേണ്ട മനുഷ്യരെ ഡൗട്ട്ഫുൾ സിറ്റിസൺസായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നത്. അല്ല, ഒരു എക്കോ വന്നു, അത് കാരണമാണ് ഞാൻ ഇത് ചെയ്തത്. അല്ല, അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മളീ പറയുന്ന അവരെ കൂടി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പകുതിയോളം പേര് ഹിന്ദുക്കളായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചിലേക്കാൾ കൂടുതൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൽ 70% പേരും സ്ത്രീകളായിരുന്നു എന്നുള്ളതുകൊണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഈ NRC എന്ന് പറയുന്ന ഒരു ആശയത്തോട് തന്നെ നമുക്ക് എതിർപ്പോകുന്നത്. കാരണം 70% പേരും എങ്ങനെയാണ് ഒരു കണക്കിൽ സ്ത്രീകളായിട്ട് വരുന്നത്? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്കാവുമ്പോൾ പലപ്പോഴും രേഖകളില്ല, പലപ്പോഴും അവർ പലതരത്തും ഭർത്താവിൻ്റെ വീടുകളിലേക്ക് പലരും വന്ന് യാത്ര ചെയ്യുന്ന ആളുകളാണ്, പലരും ജോലി ചെയ്തിട്ടില്ല, പലരും വിദ്യാഭ്യാസം ചെയ്തിട്ടില്ല, പലരുടെയും പേരിൽ സ്വന്തമായിട്ട് ഭൂമിയില്ല, ദരിദ്രരായിട്ടുള്ള മനുഷ്യരാണ്. ഈ മനുഷ്യരിലെ 70% പേര് സ്ത്രീകളാകുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കണക്കെടുപ്പ് എന്ന് പറയുന്നത് തെറ്റായ രീതിയിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിലെ 70% പേര് സ്ത്രീകളായിട്ട് മാറുന്നത്. അതിൽ പകുതിയോളം പേര് ഹിന്ദുക്കളായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഉണ്ടായിട്ടുള്ളതാണ് ഈ പറയുന്ന രീതിയിൽ പുതിയ ഒരു നിലപാടനുസരിച്ച് ഹിന്ദുക്കളെ ഉൾക്കൊള്ളാം എന്നുള്ള രീതിയിൽ. അസമിൽ നോക്കൂ, അസമിൽ നിന്നാണ് ഇതെല്ലാം ആരംഭിച്ചത്. അസമിൽ നോക്കൂ, അസമിൽ BJP സഖ്യകക്ഷികളായിട്ടുള്ള ആളുകൾ വരെ അവിടെ വലിയ കലാപത്തിലാണ്. കാരണം അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഹിന്ദുക്കളാണോ മുസ്ലിങ്ങളാണോ എന്നുള്ളതല്ല പ്രശ്നം, അവരെ സംബന്ധിച്ചിടത്തോളം ബംഗാളി സ്പീക്കിംഗ് ആയിട്ടുള്ള ആളുകളെ അവർക്ക് സ്വീകരിക്കാനായിട്ട് പറ്റില്ല. അത് അവരുടെ ഒരു കൾച്ചറൽ എൻറ്റിറ്റിക്ക് ദോഷകരമാണെന്നും അവരുടെ എത്തിനിസിറ്റിയെ തകർക്കുന്നതാണെന്നും അവർ വിശ്വസിക്കുന്നു. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് ഇത് ആരംഭിച്ചത്? അസമിലെ ജനങ്ങളുടെ ഒരു വലിയ പ്രശ്നമായിട്ടിൽ നിന്നാണ് ഇത് ആരംഭിച്ചത്. ഇത് അവസാനം വരുമ്പോൾ അസമിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടാകുന്നത്. നമ്മൾക്ക് ഇന്ത്യയിൽ മറ്റല്ല, ഇപ്പോൾ DMK ഇടതുപക്ഷം പല പാർട്ടികളും ആവശ്യപ്പെടുന്ന എന്താണ്, നമ്മുടെ ഭരണഘടന അനുസരിച്ച രീതിയിൽ നമ്മൾ ഇക്വാലിറ്റി വേണം, നമുക്ക് തുല്യത വേണം, ഡിസ്ക്രിമിനേഷൻ പാടില്ല, അതുകൊണ്ട് മുസ്ലിം മതവിഭാഗത്തെ ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അസമിൽ നോക്കൂ, അസമിൽ ആവശ്യപ്പെടുന്നത്, BJP സഖ്യകക്ഷി അടക്കം ആവശ്യപ്പെടുന്നത് ഹിന്ദുക്കളെ പോലും ഒഴിവാക്കണം, ഈ പറയുന്ന ഈ പരിപാടിയെ നടക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യാതൊരു തരത്തിലുള്ള മറ്റ് പുറത്തുനിന്നുള്ള ആളുകളെയും ഇല്ലീഗൽ മൈഗ്രൻസ് എന്നവർ കരുതുന്ന ആരെയും അംഗീകരിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ളൊരു നിലപാടാണ് അവിടെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും ജനങ്ങൾക്കിടയിൽ വളരെ അധികമായിട്ടുള്ളൊരു ഭിന്നത ഉണ്ടാക്കുന്നതും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഭരണഘടനാ മൂല്യത്തെ തകർത്ത് കളയുന്നതുമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഈ പറയുന്ന പൗരത്വ ഭേദഗതി ബില്ല് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. 1955 പൗരത്വ ബില്ല് എന്ന് പറയുമ്പോൾ നമ്മളൊരു ആൾക്കാരെ കൂടുതലായിട്ട് ഉൾക്കൊള്ളാനായിട്ടുള്ളൊരു ശ്രമമായിരുന്നു നടന്നത്. മറിച്ച് ഇപ്പോൾ സമൂഹത്തിൽ വലിയ വിടവുകൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായിട്ടൊരു കാര്യമാണ്.